ശ്രീനഗറിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളി യുവാക്കൾക്ക് വിട നൽകാൻ ജന്മനാട്. നാലുപേരുടെയും മൃതദേഹം നാട്ടിലെത്തിച്ചു. ചിറ്റൂർ ടെക്നിക്കൽ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ശവസംസ്കാരം നടക്കും. എസ് വിനേഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. വിനേഷ്, കഴിഞ്ഞ ദിവസമാണ് നാലുപേരുടെയും മൃതദേഹം ജന്മനാടായ ചിറ്റൂരിൽ എത്തിച്ചത്. ഇപ്പോഴവിടെ പൊതുദർശനം പുരോഗമിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. അവിടുന്നുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കാം വിനേഷ്. രഞ്ജിനി, ചൊവ്വാഴ്ചയാണ് വാഹനാപകടത്തിൽ ചിറ്റൂർ നെടുങ്ങോട് സ്വദേശികളായ നാല് യുവാക്കൾ മരിച്ചത്. ഇന്ന് 5 മണിയോടുകൂടി ഇവരുടെ മൃതദേഹം ഇവിടെ ചിറ്റൂര് എത്തിച്ചിട്ടുണ്ട്. ചിറ്റൂർ ടെക്നിക്കൽ സ്കൂളിലാണ് ഇപ്പോൾ പൊതുദർശനം നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ ആൾക്കൂട്ടം ഈ ഇവരെ കാണാൻ വേണ്ടി എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിലുണ്ട്. ഈ നാല് യുവാക്കളും അതായത് ഇവിടുത്തെ പൊതുകാര്യങ്ങളിലെല്ലാം തന്നെ സജീവമായി ഇടപെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രാമത്തിൻ്റെ വേദനയായി മാറി ഇവരുടെ ആ ഒരു വിയോഗം ഈ ഗ്രാമത്തിൻ്റെ വേദനയായി മാറിയിരിക്കുന്നു. സുധീഷും രാഹുലും അനിലും വിഘ്നേഷുമൊന്നും ഇനി തിരിച്ചെത്തില്ല എന്നുള്ള ആ ഒരു ദുഃഖാർദ്ദമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിൽക്കുന്നത്. കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളുമായുള്ള നാട്ടുകാരും എല്ലാം തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. 5 മണിക്ക് മൃതദേഹം ഇവിടെ എത്തിയത് മുതൽ തന്നെ ആളുകൾ എത്തുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇവരെല്ലാം തന്നെ അടുത്തടുത്ത വീടുകളിൽ തന്നെയാണ് ഉള്ളത്. ഈ പ്രദേശത്ത് നെടുങ്ങോട് പ്രദേശത്ത് അടുത്തടുത്താണ് ഇവരുടെ വീടുകളെല്ലാം തന്നെ ഉള്ളത്. ഏറ്റവും സാധാരണക്കാരായ ആളുകൾ, കൂലിപ്പണിയും മറ്റും എടുത്ത് ജീവിക്കുന്ന കുടുംബം, അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കുറിയും മറ്റും ചേർന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഇവർ സാധാരണ ഇത്തരത്തിൽ വിനോദസഞ്ചാരം നടത്താറുണ്ട്. അതിനിടയിലാണിപ്പോൾ ഈ ശ്രീനഗറിലെ ലേ ഹൈവേയിൽ വെച്ച് സോജില ചുരത്തിൽ വെച്ചാണ് ഇവരുടെ വാഹനം മറിഞ്ഞ് 4 പേർ മരിച്ചത്. 3 പേർ ഈ പ്രദേശവാസികൾ തന്നെയായ 3 പേർ ആശുപത്രിയിലുണ്ട്. ഇതിൽ മനോജിൻ്റെ നില, അതിവരുടെ കൂടെയുള്ള മനോജിൻ്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇയാളിപ്പോഴും ശ്രീനഗറിലെ ആശുപത്രിയിലാണുള്ളത്. എന്തായാലും മന്ത്രി കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഇവിടെ സ്ഥലത്തെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം മടങ്ങിയിട്ടുണ്ട്. മന്ത്രി എം ബി രാജേഷും കൃഷ്ണൻകുട്ടിയും ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ടാണ് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. സർക്കാർ ചെലവിൽ തന്നെയാണ് ഇവരുടെ മൃതദേഹം ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതായത് ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും എത്തിച്ചു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് റോഡ് മാർഗമാണ് ഇന്ന് 5 മണിയോടുകൂടി മൃതദേഹം ഇവിടെ എത്തിച്ചത്. 8 മണിവരെ ഇവിടെ പൊതുദർശനത്തിന് വെക്കും, അതായത് ചിറ്റൂർ ടെക്നിക്കൽ സ്കൂളിൽ വെക്കും. അതിനുശേഷം ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ മതപരമായ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾക്ക് ശേഷം ആണ് ശവസംസ്കാരം നടക്കുക. രഞ്ജിനി. യെസ്, വിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 4 പേരുടെയും മൃതദേഹം ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ചിറ്റൂരിൽ എത്തിച്ചത്. കഴിഞ്ഞ ദിവസം ആണ് ശ്രീനഗറിലെ അപകടത്തിൽ ഈ 4 പേരും കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും പൊതുദർശനം ഇപ്പോൾ ചിറ്റൂരിലെ സ്കൂളിൽ പുരോഗമിക്കുകയാണ്. വിനേഷ് അവിടെ നിന്നും ചേർന്നുണ്ട്. വിനേഷ, ഇതിപ്പോൾ വിനേഷ് സൂചിപ്പിച്ച പോലെ 8 മണിവരെ പൊതുദർശനമുണ്ട്. അതിനുശേഷം അവരവരുടെ വീടുകളിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷം സംസ്കാരമൊക്കെ എവിടെയാണ്, ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതയുണ്ടോ? എല്ലാവരെയും ഒരുമിച്ചാണോ സംസ്കരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തത ആ കാര്യത്തിലുണ്ടോ? രഞ്ജിനി, ഇവിടെ സംസ്കാര നടപടികൾ ഇവിടെ തന്നെയാണ്. നെടുങ്ങോട്, അതായത് ചിറ്റൂരിൽ നിന്ന് നെടുങ്ങോട് ഗ്രാമമുണ്ട് ഇവിടെ. ഈ നെടുങ്ങോട് ഗ്രാമത്തിലാണ് ഇവിടെ ഈ 4 പേരുടെയും വീട്, അടുത്തടുത്ത വീടുകളാണ്. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ശ്മശാനത്തിലാണ് ഇവരുടെ സംസ്കാര നടപടികൾ ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഇവിടുത്തെ പൊതുദർശനം 8 മണിയോടുകൂടി പൂർത്തിയാക്കിയ ശേഷം വീട്ടിലെത്തിച്ച് മതപര ചടങ്ങുകളും അതിനോടൊപ്പം തന്നെ മറ്റ് സംസ്കാര പരിപാടികളിലേക്ക് കടക്കും എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരു നാടിൻ്റെ വലിയ ദുഃഖമായി മാറിയിരിക്കുകയാണ് ഈ 4 സുഹൃത്തുക്കൾ. എന്ത് കാര്യങ്ങളിൽ ഈ 4 പേരെയും ഒരുമിച്ചേ കാണാൻ കഴിയുകയുള്ളു. അതിൽ ഒരാൾ, 2 പേർ ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും മക്കളാണ്, മറ്റുള്ളവരും സുഹൃത്തുക്കളാണ്. ഈ അടുത്തടുത്ത വീടുകൾ 50 മീറ്റർ 25 മീറ്റർ വ്യത്യാസത്തിലാണ് ഇവരുടെ എല്ലാം വീടുകളുള്ളത്. ഒരു കോളനിയാണിത്. അവിടെയാണ് ഈ 4 കുടുംബങ്ങളുള്ളത്. മാത്രമല്ല, ഈ അപകടത്തിൽ പരിക്കേറ്റ 3 പേരുടെ വീടും ഇതിനോടൊക്കെ ചേർന്നിട്ട് തന്നെയാണ്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നുണ്ട്. ബാക്കി 2 പേരുടെ നില അത്ര ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രാവിലെ മുതൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. രാവിലെ മുതൽ തന്നെ വലിയ ആൾക്കൂട്ടം, 5 മണിക്ക് ഇവരുടെ മൃതദേഹം എത്തിയത് മുതൽ തന്നെ വലിയ ആൾക്കൂട്ടം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ പ്രിയ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ്റെ ഒരു മുഖം, ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ ആളുകൾ വലിയ തോതിൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. ദുഃഖാർത്തരായ കുടുംബങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്.
അതുപോലെ തന്നെ സുഹൃത്തുക്കളും അവരുടെ മറ്റുള്ള ബന്ധുക്കളും ആളുകളും എല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇതിനുശേഷം, കാരണം ചെറിയ വീടുകളാണ്, അവർക്ക് കൂടുതൽ ആളുകൾക്ക് അവിടെ വന്ന് മൃതദേഹം ദർശിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഇതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോയി വളരെ കുറച്ച് സമയത്തിനകം തന്നെ പെട്ടെന്ന് തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കി മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങും. രജനി എസ് വിനേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ പൊതുദർശനം, ചിറ്റൂർ സ്കൂളിൽ പൊതുദർശനം ഇപ്പോൾ നടക്കുകയാണ്. രാവിലെ 5 മണിയോടുകൂടിയാണ് അവരുടെ മൃതദേഹം ജന്മനാടായ ചിറ്റൂരിലേക്ക് എത്തിച്ചത്. 8 മണിവരെ ഈ സ്കൂളിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷമായിരിക്കും അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുകയും മതപരമായ ചടങ്ങുകളടക്കം നടത്തുകയും ചെയ്യുക. അതിനുശേഷം ചിറ്റൂരിലുള്ള പൊതുശ്മശാനത്തിൽ ഈ 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. വിനേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. വിനേഷ്, ഒരു നാട് ഒന്നടങ്കം ഈ 4 പേർക്കും വിട ചൊല്ലുകയാണ്. കുടുംബാംഗങ്ങളടക്കം ആ പൊതുദർശനത്തിൽ വെച്ച അവിടേക്ക് എത്തുന്നുമുണ്ട്. അത്രയധികം ആളുകൾ രാവിലെ മൃതദേഹം എത്തിച്ചപ്പോൾ മുതൽ അത്രയധികം ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകി എത്തുകയാണ്. അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ജനപ്രതിനിധികളടക്കമുള്ളവർ അവിടേക്ക് എത്തിയിരുന്നു. പ്രത്യേകിച്ചും ചിറ്റൂർ കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ളവരോടേക്ക് എത്തിയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പറയാം. രഞ്ജിനി, അല്പസമയം മുമ്പാണ് മന്ത്രി കൃഷ്ണൻകുട്ടി ഇവിടെ എത്തിയത്. അതായത്, ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെയും ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കും എന്ന് കൃഷ്ണൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം തന്നെ, പൊതുപ്രവർത്തകരെല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ, അതായത് മൃതദേഹം ഇവിടെ 5 മണിയോടുകൂടി എത്തിയത് മുതൽ തന്നെ ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി കൈകാര്യം ചെയ്യുന്നതും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ അവർ തന്നെയാണ്. ബന്ധുക്കളെ അല്പസമയം മുമ്പ് ബന്ധുക്കളും മറ്റു ആളുകളെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു, വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇവരുടെ പലരുടെയും അച്ഛനെയും അമ്മയൊക്കെ ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത്, വീട്ടിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ 8 മണിക്ക് ഇവിടുത്തെ ഈ ഇത്രയും ആളുകൾ ഇപ്പോഴും നമുക്ക് കാണാൻ നീണ്ട വരിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ 8 മണിക്കകം ഇത് കഴിയുമോ, ഇത്രയും ആളുകൾക്ക് കണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും സമയം 8 മണിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴത്തേക്ക് പരമാവധി ആളുകൾക്ക് കണ്ടുപോകാനുള്ളൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ ഇതിന് പുറത്തുള്ള റോഡിലെല്ലാം തന്നെ വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് വരുമ്പോൾ തന്നെ കാണാൻ കഴിയുമായിരുന്നു. കാരണം 5 മണിയോടുകൂടി തന്നെ ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. എന്തായാലും ഈ പ്രദേശം, ഈ ടെക്നിക്കൽ സ്കൂളിൻ്റെ പ്രദേശം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ ഒരു നാടിൻ്റെ സ്പന്ദനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയായിരുന്നു 4 ചെറുപ്പക്കാർ എന്ത് കാര്യങ്ങളും സജീവമായി ഓടിയെത്താറുള്ള 4 ചെറുപ്പക്കാർ. രാഷ്ട്രീയവും ജാതിമത ചിന്തകൾക്കപ്പുറമുള്ള ഒരു അടുപ്പം ആളുകളുമായി കാത്തുസൂക്ഷിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ. ഇപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്ന് മുക്തരാവാത്തവരാണ് ആളുകൾ. അതുകൊണ്ട് തന്നെ അവരുടെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ ഒരു നോക്ക് കാണാൻ വേണ്ടി വരുന്നവരാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നവരെല്ലാം. കാരണം ഈ 4 പേരും, അനിലും സുധീഷും രാഹുലും വിഘ്നേഷും എല്ലാം തന്നെ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് വരെയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പ്രദേശത്തും ഗ്രാമങ്ങളിലും സജീവമായി ഉണ്ടായിരുന്നവരാണ്. പെട്ടെന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായ അപകടത്തിൽ ലേ ഹൈവേയിലെ സോജില ചുരത്തിലാണ് ഇവരുടെ വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അപ്പോൾ തന്നെ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അവിടുത്തെ PHCയിൽ നിന്ന് പിന്നീട് ഇവരെ മാറ്റുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ 4 പേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ബാക്കി 3 പേർ, ഇപ്പോൾ ഇവരുടെ കൂടെയുള്ള 3 പേരിൽ ഒരാളുടെ നില മനോജിൻ്റെ നിലയാണ് ഗുരുതരം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ബാക്കി 3 പേരും അവിടെ തന്നെ ആശുപത്രിയിലുണ്ട്. എന്തായാലും അവർക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന കൂടി ഈ നാടിൻ്റെ ഉണ്ട്. ഈ 4 പേർ എന്തായാലും നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്നാൽ ബാക്കിയുള്ള 3 പേർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടി ഈ നാടിൻ്റെ ഉണ്ട്. എന്തായാലും ഈ ഒരു അപകടം, അല്ലെങ്കിൽ ഒരു വലിയ രീതിയിൽ ഈ ഒരു നാടിനെ, ഒരു ഗ്രാമത്തെ ഞെട്ടിക്കുകയാണ്. ഏറ്റവും സാധാരണക്കാരായ, ഏറ്റവും കൂലിത്തൊഴിലാളികളായ, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. കർഷകരും കർഷക തൊഴിലാളികളുമായ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ കയ്യിൽ കിട്ടുന്ന പൈസ സമാഹരിച്ച് കുറിയിലും മറ്റും ചേർന്ന് ആ പണം കൊണ്ട് ടൂറും മറ്റും പോവുകയും അങ്ങനെ ചെയ്യുന്നൊരു യുവാക്കൾ, നാട് കാണാൻ പോകുന്നൊരു യുവാക്കളാണ്. അവരാണ് പെട്ടെന്ന് ഇങ്ങനൊരു അപകടത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും ഈ ഗ്രാമം ഇതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിലെടുത്തു പറയേണ്ട കാര്യം. രഞ്ജിനി, പക്ഷേ ഇതിലിപ്പോൾ ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ അവസ്ഥ എങ്ങനെയാണ്? പ്രത്യേകിച്ച് മനോജ് ഗുരുതരാവസ്ഥയിലാണ് എന്ന് നേരത്തെ നമ്മൾ വിനേഷ് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴും അവിടുത്തെ ആശുപത്രിയിൽ തന്നെയാണോ ചികിത്സയിൽ തുടരുന്നത്? മറ്റു 2 പേരുടെയും പരിക്കുകൾ സാരമുള്ളതല്ല എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അവരെ നാട്ടിലെത്തിച്ചിട്ടുണ്ടോ അതോ മനോജിനൊപ്പം ആയിരിക്കുമോ അവരെ എത്തിക്കുക? ഈ ചികിത്സാ ചെലവുകളൊക്കെ സർക്കാർ തന്നെയാണോ ഏറ്റെടുത്ത് നടത്തുന്നത്? ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതയുണ്ടോ?
അവർ മൂന്നുപേരും ഇപ്പോൾ ശ്രീനഗറിൽ തന്നെയുള്ള സൗരയ സ്കിൽസ് എന്ന് പറഞ്ഞ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്നവരും. ഇതിൽ മനോജിന്റെ നില ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. അതീവ ഗുരുതരമല്ല, എങ്കിൽ പോലും ഗുരുതരമായി തന്നെയാണ് മനോജിന്റെ നില എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മറ്റു രണ്ടുപേരും അത്ര വലിയ പ്രശ്നങ്ങളില്ല, എങ്കിൽ പോലും അവർക്ക് പരിക്കുകൾ നന്നായിട്ടുണ്ട്. എന്തായാലും ഇനി അതിൽ നിന്ന് മുക്തരാവണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. എങ്കിൽ പോലും അവരുടെ അതിനുവേണ്ടിയുള്ള ചികിത്സയും മറ്റു കാര്യങ്ങളും എല്ലാം കൃത്യമായി തന്നെ ലഭിക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാർ അവരുടെ മുഴുവൻ ചികിത്സയുടെ ചിലവും ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങളും ഇതിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ്. ഇവരുടെ എല്ലാം തന്നെ ഇപ്പം മരിച്ച നാലുപേരുടെയും വീടിന് സമീപം തന്നെയാണ് ഈ അപകടത്തിൽ പരിക്കേറ്റ് കഴിയുന്നവരുടെ വീടുമുള്ളത്. ഈ നെടുങ്ങോട് ഈ ഒരു കോളനി പ്രദേശത്ത് തന്നെയാണുള്ളത്. എന്തായാലും ഈ ഒരു മരണം അല്ലെങ്കിൽ ഇങ്ങനൊരു അപകടം, അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരു ദുരന്തം ഉൾക്കൊള്ളാൻ കഴിയാതെ വരാണ് നെടുങ്ങോട് ഗ്രാമവാസികൾ. അതാണ് അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെക്കാൾ കൂടുതൽ അടുപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. അത്രയും ഈ അങ്ങാടിയിലും മറ്റും സജീവമായി ഉണ്ടാവുന്ന നാല് ചെറുപ്പക്കാർ പെട്ടെന്നൊരു ദിനം അങ്ങ് യാത്രയാവുകയാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് ഗ്രാമം ഒന്നടങ്കം ഈ ചിറ്റൂർ ടെക്നിക്കൽ സ്കൂളിലേക്ക് ഒഴുകി വരുന്നതാണ് നമ്മൾ കാണുന്നത്. എസ് വിനേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ശ്രീനഗറിലെ അപകടത്തിൽ കൊല്ലപ്പെട്ട നാല് മലയാളികളുടെ മൃതദേഹം പുലർച്ചെ ജന്മനാടായ ചിറ്റൂരിൽ എത്തിച്ചിരുന്നു. ഇപ്പോൾ അവിടെ ചിറ്റൂർ സ്കൂളിൽ പൊതുദർശനം നടക്കുകയാണ്. 8 മണിവരെയായിരിക്കും അവിടെ പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം ഈ നാലുപേരുടെയും വീടുകളിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയും അവിടെയുള്ള ചടങ്ങുകൾക്ക് ശേഷം ചിറ്റൂരിലെ പൊതുശ്മശാനത്തിലായിരിക്കും നാലുപേരുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോഴും നിരവധി ആളുകൾ രാവിലെ മൃതദേഹം എത്തിച്ചപ്പോൾ മുതൽ ചിറ്റൂരിലേക്ക് അവരെ അവസാനമായി കാണാൻ വേണ്ടി, അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി നാട്ടുകാരും കൂട്ടുകാരും അടക്കം ഒന്നടങ്കം അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ചിറ്റൂരിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. വിനേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.